ഹായ് കൂട്ടുകാരെ, ഇത് ഞങ്ങൾ രാവിലെ തന്നെ വിഴിഞ്ഞം പോർട്ടിൽ വന്നതാണേ. അപ്പം തന്നെ ക്രെയിനെല്ലാം പൊക്കി വെച്ചിരിക്കുന്നു. അപ്പം ഇച്ചിരി ലേറ്റായോ എന്ന സംശയത്തോടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഷിപ്പ് മന്ദം മന്ദം വരുമ്പോഴത്തേക്കൊക്കെ വീഡിയോ എടുക്കണം, നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് ഗമയിൽ പോയതാണ്. മദർഷിപ്പാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം മദർഷിപ്പിന് ടഗിൻ്റെ സഹായത്തോടെ ബർത്തിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ചയാണ് ഞങ്ങളവിടെ കണ്ടത് കേട്ടോ. നമുക്ക് ടഗ് കാണാം, മൂന്ന് ടഗ് ഉണ്ടായിരുന്നു. നാല് ടഗ് വെച്ചിട്ടാണ് വലിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു. പക്ഷേ മൂന്ന് ടഗ്, അതിന് മുമ്പേ തന്നെ ഒരു ടഗ് പുലിമുട്ടിൻ്റെ അവിടെ പോയി നിൽക്കുന്ന കണ്ടു കേട്ടോ. പുലിമുട്ടെന്ന് പറയുന്നത് ഇങ്ങനെ തിരമാല, അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ബ്രേക്ക് വാട്ടർ എന്നാണ്. അപ്പം അതെന്തിനാന്ന് പറഞ്ഞാൽ ഈ തിരമാല ഷിപ്പിലോട്ട് വന്ന് അടിച്ച് അതിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനായിട്ട് ഒരു തട എന്നുള്ള കണക്കാണ്. അപ്പം ഇങ്ങനെ പുലിമുട്ടുണ്ടാക്കി വെച്ചാൽ 3000 മീറ്റർ പുലിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം. അപ്പം അത്രയും സേഫായിട്ട് ആ ഷിപ്പ് അതിൻ്റെ അകത്ത് സേഫായിട്ട് ഇരുന്നോളും. അപ്പം അതുപോലെ തന്നെ 800 മീറ്റർ കണ്ടെയ്നർ ബർത്തും പൂർത്തിയായിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല, അറിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പം 800 മീറ്റർ എന്ന് പറയുമ്പോൾ 400 മീറ്ററിൻ്റെ രണ്ട് ഷിപ്പുകൾ വന്ന് ചരക്കിറക്കാനുള്ള സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ 1960 കണ്ടെയ്നേഴ്സാണ് ഇവിടെ ഇറക്കുന്നതെന്ന് കേട്ടു. അപ്പം അതാണ് ഇനി അടുത്ത പ്രോസസ്സ്. അതുപോലെ തന്നെ സെമി ഓട്ടോമേറ്റഡ് പോർട്ടാണ്. അതുപോലെ ഈ കണ്ടെയ്നേഴ്സൊക്കെ അയൽ രാജ്യങ്ങൾക്കും നമ്മുടെ രാജ്യത്തിനകത്തും എല്ലാം ചെറിയ ഷിപ്പ് വഴിയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. മദർഷിപ്പിനൊക്കെ നങ്കൂരം ഇടാനുള്ള സ്വാഭാവികമായിട്ട് 20 മീറ്റർ ആഴമുള്ളതാണ് നമ്മുടെ ഈ തുറമുഖം. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും ഈ തുറമുഖത്തിനുണ്ട്. അവിടെ എല്ലാ മീഡിയാസും ഉണ്ടായിരുന്നു ഇതുപോലെ തകൃതിയായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 10 നോട്ടിക്കൽ മൈലില് ഇൻ്റർനാഷണൽ കപ്പൽ ചാലുള്ള തുറമുഖമാണ് നമ്മുടെ ഈ തുറമുഖം. പലരുടെയും അഭിപ്രായം എടുത്ത കൂട്ടത്തിൽ അച്ചസിൻ്റെ അഭിപ്രായവും ഇങ്ങനെ ചോദിച്ചു. ജനങ്ങളോട് ഇവർക്കെല്ലാം അറിയേണ്ടത് തൊഴിൽ സാധ്യതയെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്നൊക്കെയാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ തൊഴിൽ കൊടുത്താൽ എല്ലാവർക്കും സന്തോഷം തന്നെയാണ് അല്ലേ. ആ പ്രദേശവാസികൾക്കും അതുപോലെ രാഷ്ട്രീയം നോക്കാതെയും തൊഴിൽ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. നിൽക്കെ നിൽക്കെ വെയിലുറച്ചു, കടലിൻ്റെ കളറുകളെല്ലാം മാറി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കണ്ടതുപോലെ ഒരുപാട് ബോട്ടൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചാകരയില്ല എന്നാണ് അർത്ഥം കേട്ടോ. അതൊന്നും ഞങ്ങൾക്ക് അന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല വെയിൽ, അവിടെ നിൽക്കാൻ പറ്റാത്ത പോലെ വെയിലായി കേട്ടോ. അപ്പോഴത്തേക്ക് ഇനിയും കണ്ടെയ്നർ ഇറക്കുന്നതും കൂടെ കണ്ടിട്ട് വേണം വരാമെന്ന് വിചാരിച്ചിരുന്നു. അച്ചാച്ചനും മോളും കൂടെ പറഞ്ഞു ഇനി അതിനി എപ്പോഴാണ്, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ തിരിഞ്ഞ് നടന്നു. കടയിൽ പോയി ചായ കുടിച്ചു. ചായ കുടിച്ചപ്പം അവരോടൊക്കെ ഈ പള്ളിയെ പറ്റിയാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത് കേട്ടോ. അതിൻ്റെ ചരിത്രം ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം ആ കടയിൽ നിന്ന പയ്യന്മാരാണ് പറഞ്ഞത് ഇത് ഒരു പള്ളിയായിരുന്നു പണ്ട് തുറമുഖം വന്നപ്പം, ആ നടുക്കൂടെ റോഡാക്കിയപ്പം പള്ളി രണ്ടായതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ചായയും വാങ്ങിച്ച് കടലും കണ്ട് വന്നപ്പം ഫുൾ പ്ലാസ്റ്റിക് കേട്ടോ. ആ പാറക്കെട്ടിലെല്ലാം പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഒരു ബിന്ന് അവിടെ വെച്ചിരുന്നാൽ മതി ആളുകൾ. ഇപ്പം ഞങ്ങൾ തന്നെ ചായ കുടിച്ചിട്ട് ബിന്നൊന്നും കാണാഞ്ഞിട്ട് ഞങ്ങൾ കടയിൽ കൊണ്ട് തിരിച്ചു കൊടുക്കുമായിരുന്നു. ഇതാണ് പാറമേൽ പള്ളി. ആ പള്ളിയാണ് പൊട്ടിച്ച് രണ്ടാക്കിയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ബാത്റൂമിലേക്ക് പോകാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു ബാത്റൂം പോലും ഇല്ല കേട്ടോ. പിന്നെ ഈ പള്ളിക്കാരാണ് ഞങ്ങൾക്ക് ബാത്റൂം സൗകര്യം തന്നതേ. അപ്പം പള്ളിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ മേളിൽ നിന്ന് കാണാൻ. പിന്നെ ഐസ്ക്രീം, പിന്നെ ഇതുപോലെ ഐസ് സ്റ്റിക്ക് ഒക്കെ വാങ്ങിച്ചു. ഞങ്ങൾ കാറി കയറിയിരുന്ന് കഴിച്ചു. പിന്നെയും പോകണമെന്നൊക്കെ അച്ചച്ചൻ ചോദിച്ചു. പിന്നെ വെയിൽ കാരണം തിരിച്ചു പോയില്ല. പിന്നെ ഞങ്ങൾ വീടെത്തുന്നതിന് മുമ്പേ ലൈവ് കണ്ടു കണ്ടെയ്നർ ഇറക്കുന്നതായിട്ട്. പക്ഷേ അപ്പോഴത്തേക്ക് വിഷമമായിപ്പോയി കേട്ടോ. ഇച്ചിരി നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നി. വെയിൽ കാരണമാണ് ഒട്ടും നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വന്നുകൊണ്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.